ഹലോ ആൻഡ് വെൽക്കം ടു ഡ്രീമി ടു ഇറ്റ്. ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെപ്പറ്റി മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു അനദർ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ, അതാണ് നമുക്കിന്ന് പറയാൻ ഞാൻ വിചാരിക്കുന്ന സംഭവം. സിമ്പിളാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രൈക്കിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഫേർട്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ കാര്യം ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് ഇനേർജി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും ആ സംഭവം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പം ഇത് ഇവൻ ഫിസിക്സിൽ പോലും വർക്ക് ചെയ്യും. കാരണം നമ്മൾ ഫ്രിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തും. അതിനുശേഷം കൈനറ്റിക് ഫ്രിക്ഷൻ ആവും. പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും ആ ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടും കുറവാണ്. അതായത് ഒരു സാധനം തള്ളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മൂവ് ചെയ്യാൻ നല്ല അത്രയ്ക്ക് എനർജി ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഒരു ടാസ്ക്, ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ ഇട്ട് പറയാം. ഞാനെനിക്ക് രാവിലെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീച്ച്, അല്ലെങ്കിൽ ഞാൻ റണ്ണ് ചെയ്യാൻ പോവാണ്, ഞാൻ വീടിന് ചുറ്റും പുറത്ത് റണ്ണ് ചെയ്യാൻ പോവാണ്, ഓടാൻ പോവാണ്, നടക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ ആ നടക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ഡ്രസ്സിട്ട് ചെരുപ്പിട്ട് നമ്മൾ വെളിയിറങ്ങി ആ ഡോറ് തുറക്കുന്ന ആ ഒരു ഇതുവരെയാണ്. ഇവിടം വരെയാണ് പല ആളുകൾക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മടി വരാനുള്ള ഏറ്റവും സാധ്യതയുള്ളൊരു സ്ഥലം. അതിനുശേഷം അങ്ങോട്ട് നമുക്ക് മടി വരില്ല. അപ്പം നമ്മൾ ഈ ഒരു ടെക്നോളജി, ഈ ഒരു ഹാബിറ്റ് ഫോർമേഷൻ ടെക്നോളജി നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു മിനിമവും ഒരു മാക്സിമവും നമ്മൾ എല്ലാ ഹാബിറ്റിനും നമ്മൾ ഇംപ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹാബിറ്റിന് കൊടുക്കണം. അതായത് ഫസ്റ്റ് ദ ലിമിറ്റിംഗ് വാല്യൂ, നമ്മൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ, ഞാൻ ചെരുപ്പിടുന്നു, ഞാൻ പുറത്തിറങ്ങുന്നു, ഞാൻ ഡോറ് തുറക്കുന്നു അല്ലെങ്കിൽ ഗേറ്റ് തുറക്കുന്നു, അവിടം വരെയാണ് എൻ്റെ ലിമിറ്റിംഗ്, അതായത് മിനിമം ഞാൻ ചെയ്യേണ്ട കാര്യം. മാക്സിമം ഞാൻ ചെയ്യേണ്ട കാര്യം ഓഫ് കോഴ്സ് ഒരു 30 മിനിറ്റ്സ് or 45 മിനിറ്റ്സ് ഞാൻ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അല്ലാതെ നമ്മൾ എന്നതിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം പോലും വിടാതെ നമ്മൾ ഈ മിനിമം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല വിഡ് പവർ ഉണ്ടായിരിക്കും, ചില ദിവസം നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കും, നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും, ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, ഭയങ്കര മടിയായിരിക്കും, നനങ്ങാൻ പോലും തോന്നില്ല. എനിവേ വി ഷുഡ് ഡു ദിസ് മച്ച്, അതായത് നമ്മൾ ഈ ഡോർ തുറക്കുന്ന അവിടം വരെയുള്ള കാര്യം നമ്മൾ ചെയ്തിരിക്കണം. അത് എല്ലാ ദിവസവും ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യുന്നത് തീരുമാനിക്കാം, അല്ലെങ്കിൽ നമ്മൾ അരമണിക്കൂർ ചെയ്യുന്നില്ല, 15 മിനിറ്റ് ചെയ്യുന്നത് വിചാരിക്കാം, അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അതായത് നമ്മൾ ആ ഫസ്റ്റ് മിനിമം നമ്മൾ എല്ലാതും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉണ്ടാകുന്ന ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിരിക്കും, നമ്മുടെ ഒരു ഹാബിറ്റിന് കൺസിസ്റ്റൻസി വരും. രണ്ട്, നമുക്ക് വിൽപ്പവർ കുറഞ്ഞ ദിവസങ്ങളിൽ, നമുക്ക് ചെയ്യേണ്ടാൻ തോന്നുന്ന ദിവസങ്ങളിൽ പോലും നമ്മൾ ഹാബിറ്റ് എന്തെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്തു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. മാത്രമല്ല, തേർഡ് വൺ, നമ്മൾ തുറക്കുന്നത് വരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമെങ്കിൽ, മോസ്റ്റ് ചാൻസസ് ഓർ മോർ പ്രോബിലിറ്റി ഈസ് ദെയർ ദാറ്റ് വി കണ്ടിന്യൂ ദ കംപ്ലീറ്റ് തിങ്. അതിനൊരു ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്, പോസിബിലിറ്റി നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ടിപ്പ്. അതായത് ഒരു ഹാബിറ്റ് ഇംപ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു മിനിമം ഒരു മാക്സിമം വെക്കണം, ഇതിൻ്റെ ഇടയ്ക്കായിരിക്കണം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മിനിമം ചെയ്യാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പാടില്ല. നമ്മൾ മാക്സിമത്തിലേക്ക് നമുക്ക് നല്ല മോട്ടിവേറ്റഡ് ദിവസം എത്തിക്കാൻ പറ്റും. മാക്സിമം എല്ലാ ദിവസവും നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുമെങ്കിൽ പോലും, നമുക്ക് ഇത്തിരി ഡീമോട്ടിവേറ്റഡ് ആയി നമുക്ക് ഒരു ദിവസം നമുക്ക് ചെയ്യേണ്ടാൻ തോന്നിയെങ്കിൽ പോലും, നമ്മൾ ആ മിനിമം വരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഹാബിറ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ ഒരു കണ്ടിന്യൂ ചെയ്ത് ഒരു പാത്ത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളിപ്പം പഠിക്കുന്ന കാര്യമാണെങ്കിലും, നിങ്ങളുടെ പ്രൊഫഷൻ ആണെങ്കിലും, ലൈക്ക് ജിമ്മിൽ പോകണമാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും, ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായ എന്താ സൂപ്പർ റിസൾട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് എ ലൈക്ക്. ഓക്കെ. സോ ടേക്ക് കെയർ, കീപ് ഡ്രീമിംഗ് ആൻഡ് കീപ് ഡൂയിങ്.